നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ വരെ ഒരുപാട് പേര് കാത്തിരുന്നു എന്ന് പറഞ്ഞു. കുട്ടികളുടെ അസുഖങ്ങളെല്ലാം മാറി, എല്ലാവരും ഓക്കെ ആയി. മഴയായതുകൊണ്ടാണ് കാണിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് കൊണ്ടുവരാതിരുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ തന്നെ വീഡിയോ ചെയ്യണം. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും കൊണ്ടുവരായിരുന്നു. പക്ഷെ നല്ല മഴയാണ്, അപ്പോൾ പനി ഇങ്ങോട്ട് മാറിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുവരാതിരുന്നത്. എല്ലാവരും സുഖമായിരിക്കണു പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഉച്ചപൂജയുടെ അലങ്കാരം ഒന്നും അറിയില്ല എനിക്ക്, ഞാനൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. കുറേ ആളുകളുടെ സംശയമാണ് ഇനി കർക്കിടക മാസമാണ് വരുന്നത്, അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ പ്ലാൻ. വൈശാഖ മാസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കർക്കിടകത്തിൽ നമ്മളുടെ പ്ലാൻ എന്താണെന്നും, കർക്കിടകത്തിൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് നാലമ്പലത്തിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്നത്. നാലമ്പലത്തിലേക്ക് പോകണം, അതിൻ്റെ വീഡിയോസുമായിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ദിവസങ്ങൾ ഡേറ്റൊക്കെ കാര്യങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കുട്ടികളുടെ ആരോഗ്യസ്ഥിതി, വിഷ്ണുവിൻ്റെ ഒഴിവ് എല്ലാം നോക്കിയിട്ട് നമുക്കൊരു ദിവസം തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ വിഷ്ണുവിൻ്റെ വൈകുന്നേരത്തെ ദീപാരാധനയുടെ ലൈവ് ഉണ്ടാവില്ല, കാരണം അപ്പോഴേക്കും തിരിച്ചെത്താൻ സാധിക്കുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ അതിന് ഒരു ദിവസത്തെ അവധി എടുത്തിട്ട് വേണ്ടി വരും പോകാമെന്ന് വിചാരിക്കുന്നു. അതേമാതിരി തന്നെ രാവിലത്തെ ശിവേലിയുടെ വീഡിയോ ഒക്കെ ഒരു അവധി വെച്ചിട്ട് വേണ്ടി വരും പോകാൻ, നേരത്തെ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അപ്പോൾ പിന്നെ കർക്കിടക മാസത്തിൽ രാമനാമം ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാമായണം ചൊല്ലുക, രാമനാമം ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. കുറേ പേര് ചോദിച്ചിരുന്നു എന്നോട് എങ്ങനെയാണ് രാമായണം വായിക്കേണ്ടതെന്ന്. സത്യമായിട്ടും എനിക്ക് രാമായണം വായിക്കാൻ അറിയില്ല, പറയാൻ പാടില്ല. എല്ലാ ഗ്രഹങ്ങളിലും ഒരു രാമായണം നിർബന്ധമായിട്ടും കരുതണമെന്നും എല്ലാവരും വായിച്ചിരിക്കുകയും ചെയ്യേണ്ടതാണ് ശരിക്കും. പക്ഷേ ഞാനിതിനൊക്കെ ഒരു സൂത്രപ്പണി കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. രാമായണം വായിക്കാൻ അറിയാത്ത ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നാരായണീയത്തിലെ 34-35 ദശകങ്ങളിലായിട്ട് രാമായണം കഥ മുഴുവനായിട്ടും മേൽപ്പത്തൂര് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. എന്നെപ്പോലെ മടിയുള്ള ആളുകൾക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ കണ്ടുപിടിച്ചത്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള ദശകങ്ങളൊന്നും അല്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ രണ്ട് ദശകങ്ങൾ, രാമായണ മാസം 1-ാം തീയതി, കർക്കിടക മാസം 1-ാം തീയതി മുതൽ മുടക്കമില്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഞാൻ അത് ചൊല്ലി നമസ്കരിക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ രാമകഥകൾ മുഴുവനായിട്ടും ഒരു ദിവസം കൊണ്ട് തന്നെ ഭഗവാന്റെ കാലിൽ സമർപ്പിക്കുന്ന പോലെ, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് പോലെ ഇങ്ങനെയാണ് ഞാൻ രാമായണം വായിക്കാറുള്ളത്. രാമായണം അറിയണവരൊക്കെ രാമായണം തന്നെ ചൊല്ലുക, അറിയാത്തവർ നാരായണീയത്തിലെ 34-35 ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കുക. അപ്പോൾ നമുക്ക് രാമായണ മാസം തുടങ്ങുമ്പോൾ ബാക്കി കൂടുതലായിട്ടും രാമായണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക്. രഞ്ജിത് മോഹൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ചാടിക്കുരു എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടൂ എന്നുള്ളത്. അത് രഞ്ജിത്ത് മാത്രമല്ല കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പേഴ്സണലിയും വാട്സപ്പിലും. കുറേ പേര് ഈ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മഞ്ചാടിക്കുരു ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദിവ്യ സന്നിധിയിൽ നിന്ന് എടുത്തിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് കൊണ്ടുപോകാൻ പാടുമെന്ന്, പാടില്ല എന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞിരിക്കണേ. ഈ ക്ഷേത്ര മതിൽക്കകത്ത് നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രമുറ്റത്ത് നിന്ന് ഭഗവാന് കിട്ടിയ സാധനങ്ങൾ നമ്മളെടുത്തുകൊണ്ട് പോകുന്നതിൽ ഒരു ഔചിത്യക്കുറവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 10,000-ക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് എത്തുന്നത്. എല്ലാവരും ഓരോന്ന് വെച്ചെടുത്താൽ തന്നെ ആ മഞ്ചാടി അവിടെ അങ്ങനെ അവശേഷിക്കില്ല. മാത്രമല്ല ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത വളരെ ഭക്തിപൂർവ്വം ഭഗവാന് സമർപ്പിക്കുന്നതാണത്. അപ്പോൾ അത് നമ്മളെടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലേലം വിളിച്ചൊക്കെ നമ്മളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ സാധനങ്ങൾ കിട്ടണ പോലെയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് തരുന്നത് പോലെയല്ല നമ്മളെടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഗൃഹങ്ങളിൽ നമ്മളുടെ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ വീട്ടിലുണ്ടായിരിക്കും. ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് വന്നിട്ട് ഈ ഒരു കുട്ടിയുടെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ കുട്ടി എപ്പോഴും കുട്ടിയെ ഓർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു കളിപ്പാട്ടം എടുത്തുകൊണ്ട് പോയാൽ അവനെ അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാവില്ലേ? അതുപോലെ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എടുക്കണ്ട കേട്ടോ. സാന്ദ്ര എന്നൊരു ഭക്തത വെച്ചിട്ടുണ്ട്, നാമം എഴുതിയ പുസ്തകം ഗുരുവായൂരപ്പനെ നാലമ്പലത്തിനകത്തേക്ക് കടത്താൻ പാടുമോ? നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ വയ്ക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കണേ കേട്ടോ. മണ്ഡപത്തിൽ വയ്ക്കാൻ സാധിക്കും, നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നാലമ്പലത്തിലെ
മണ്ഡപത്തിൽ സമർപ്പിക്കുന്നത് തന്നെയാണ് ഉത്തമം കേട്ടോ. മോളി എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന് പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്താൻ എന്താ ചെയ്യേണ്ടത്, മുൻകൂട്ടി ബുക്ക് ചെയ്യണോ, അതിന് എത്ര രൂപയാവുന്ന, പഞ്ചസാര ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങളിൽ ഒന്നാണ്, അത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഒരു കിലോന് 40 രൂപ കണക്കിലാണ്. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് 50 കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ ഒരു കിലോന് 40 രൂപ കണക്കിൽ, 50 × 40 അത് എത്ര രൂപയാണോ അത്രയാണ് കേട്ടോ ദിവസത്തിലേക്ക് അടയ്ക്കേണ്ടത്, അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം തൂക്കാൻ സാധിക്കും രാവിലെ 5 മണി മുതൽ. വിദ്യ എന്നൊരു ഭക്തർ വെച്ചിട്ടുണ്ട്, പകർത്തി എഴുതിയ നാരായണീയം ചുറ്റമ്പലത്തിൽ സമർപ്പിക്കാൻ സാധിക്കുമെന്ന്. ചുറ്റമ്പലത്തിലോ നാലമ്പലത്തിലോ നമ്മളുടെ ഭക്തന് നാലമ്പലത്തിലേക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ അവിടെ തന്നെ സമർപ്പിക്കാം. ഇത് പറയുമ്പോൾ അനേകം ഭക്തരുടെ സംശയമാണ്, എങ്ങനെയാണ് നാരായണീയം പകർത്തി എഴുതേണ്ടത്, എന്തിനാണ് നാരായണീയം പകർത്തി എഴുതേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ. നാരായണീയം പകർത്തി എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നാരായണീയം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉറക്കാൻ നല്ലതല്ലേ എഴുതി പഠിക്കുക എന്ന് പറഞ്ഞത്. അത് ഒത്തിരി കൂടി നമുക്ക് അത് ഹൃദ്യമാവാനായിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. നാരായണീയം എഴുതി സമർപ്പിക്കുന്നത് ഓരോ ഭക്തനും ഓരോ ഉദ്ദേശങ്ങളോടുകൂടിയിട്ടായിരിക്കും ഗുരുവായൂരപ്പനെ ഓരോ വഴിപാടുകളും സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നാരായണീയം എഴുതി സമർപ്പിക്കുന്നതും. എങ്ങനെയാണ് എഴുതി സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നാരായണീയം പുസ്തകം വെച്ചിട്ട് തെറ്റുകൂടാതെ അതിലെ ഓരോ വള്ളിയും പുള്ളിയും ചിഹ്നങ്ങളും എല്ലാം നോക്കി തന്നെ അതേമാതിരി തന്നെ പകർത്തി എഴുതുക, എന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. വലിയ ഉദ്യമമാണ്, ഒറ്റ ദിവസം കൊണ്ടൊന്നും സാധ്യമാവില്ല, പക്ഷേ ഒരു ദിവസം സാധിക്കുക തന്നെ ചെയ്യും. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഷീജ എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന് ആൾരൂപം വഴിപാട് അമ്മയും കുഞ്ഞും എന്ന രൂപമുണ്ടോ, യശോദമ്മയും ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള രൂപം അവിടെ ലഭിക്കുമോ, അങ്ങനെ ഒരു വഴിപാടുണ്ടായിരുന്നു മുമ്പ്, തൊട്ടിലും കുട്ടിയും എടുത്തു വയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി അമ്മയും കുഞ്ഞും എടുത്തു വയ്ക്കാൻ സാധിക്കുമോ അവിടെ ഉണ്ടോ, അതോ ചെയ്ത് കൊണ്ടുവരേണ്ടി വരുമോ ചോദിച്ചു. അമ്മയും കുഞ്ഞും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ രാധാകൃഷ്ണന്മാരുടെ രൂപം ആവശ്യം ഉണ്ടായിരുന്നു, അത് അവിടെ ഉണ്ടാവുമോ ചോദിച്ചു. രാധാകൃഷ്ണന്മാരുടെ രൂപം അവിടെ ഉണ്ടാവും, പക്ഷെ അമ്മയും കുഞ്ഞിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ഭക്തൻ ഇതുപോലെ വഴിപാട് നേർന്നിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഉണ്ടാവുമായിരിക്കാം ഭാവിയിൽ. ഇപ്പം ഇല്ല കേട്ടോ. രാധേ കൃഷ്ണനുണ്ട്, ലക്ഷ്മി നാരായണനുണ്ട്, അതുപോലെ ഉണ്ണികൃഷ്ണൻ്റെ വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ട് നിൽക്കുന്ന ആ ഒരു, അതുപോലെ തന്നെ വെണ്ണക്കണ്ണനായിട്ട് നിൽക്കുന്ന രൂപമൊക്കെ ഉണ്ട്. അതല്ലാതെ അമ്മയും കുഞ്ഞിനെയും കണ്ടിട്ടില്ല. സൂര്യ അജിത് എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം നടന്നിട്ടുണ്ട്, അതിന് നോട്ട് ബുക്ക് കൊണ്ടുവരണോ അതോ ഇവിടെ തന്നെ ലഭ്യമാണോ എന്ന് ചോദിച്ചു. ഇവിടെ തന്നെ ലഭ്യമാണ്. 1 കിലോ നോട്ട് ബുക്കിന് 30 രൂപ എന്ന രീതിയിൽ ക്യാഷ് അടയ്ക്കുകയെന്നാണ് ചെയ്യേണ്ടത്. എത്രയാണോ നമ്മുടെ ശരീരഭാരം അതിനനുസരിച്ച് 30 രൂപ കിലോയ്ക്ക് കണക്കാക്കിയിട്ടാണ് അടയ്ക്കേണ്ടത് കേട്ടോ. അടുത്ത അവിനാഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ വീട്ടിൽ എങ്ങനെയാണ് നമസ്കരിക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നമസ്കരിക്കുന്നതിൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നമസ്കരിക്കുക. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലെല്ലാം നമസ്കരിക്കുന്നത് പോലെ സ്ത്രീകൾ മുട്ടുകുത്തി അങ്ങനെ നെറ്റിമുട്ടിച്ചോ അങ്ങനെ നമസ്കരിക്കുക, പുരുഷന്മാരാണെങ്കിൽ ദീർഘദണ്ഡം നമസ്കരിക്കുകയൊക്കെ ചെയ്യുക, സാധാരണ നമ്മൾ നമസ്കരിക്കണ പോലെ തന്നെ. അതിൽ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കുളിച്ച് ശുദ്ധമായിട്ട് പൂജാമുറി അല്ലെങ്കിൽ ആ പരിസരത്ത് നമസ്കരിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ചില സമയത്ത് എന്താ പറയുക, ഞാൻ ആചാര്യൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ ലിബറലായിട്ടാണ് ഭക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഒന്നിനും ഒരു റെസ്ട്രിക്ഷനും ഉള്ളതായി തോന്നില്ല. നമ്മളെ ഞാനൊക്കെ എന്താ വെച്ചാൽ നമസ്കരിക്കാൻ മറന്നുപോയാൽ രാത്രി കിടക്കുന്ന സമയത്ത്, ചിലപ്പോൾ ചില എണ്ണം ഇത്ര എണ്ണം എന്ന് കിടക്കുന്ന സമയത്ത് അവ ഓർമ്മ വരും, അപ്പോൾ എഴുന്നേറ്റ് കൈയും കാലും മുഖം കഴുകി വേഗം അവിടെ തന്നെ നമസ്കരിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും നോക്കാതെ ഗുരുവായൂരപ്പനെ ഏത് സമയത്തും വിളിക്കുക. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മളുടെ തെറ്റുകളെല്ലാം അദ്ദേഹം ക്ഷമിക്കുന്നേ ചെയ്യും കേട്ടോ. അടുത്ത ചോദ്യം, അനിത എന്നൊരു ഭക്തർ വെച്ചിട്ടുണ്ട്, ഇളനീര് കൊണ്ട് തുലാഭാരം തൂക്കാൻ ഇളനീര് നമ്മൾ കൊണ്ടുവരണമെന്ന്. വേണ്ട കേട്ടോ, ഇളനീര് ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങളിൽ ഒന്നാണ്, കിലോയ്ക്ക് 20 രൂപ റേറ്റിലാണ് വരുന്നത്. ഇന്നലെ വിഷ്ണുവിനോട് ആരോ ചോദിച്ചപ്പോൾ വിഷ്ണുവിന് ആ ലിസ്റ്റിൽ ഇളനീര് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഉണ്ടായിരുന്നു, ഇളനീര് ഉണ്ട് കേട്ടോ. 20 രൂപയാണ് 1 കിലോ ഇളനീരിൻ്റെ തൂക്കം അനുസരിച്ചാണെങ്കിൽ 1 കിലോ ആണ്. അപ്പം നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് പൈസ അടയ്ക്കേണ്ടത് കേട്ടോ. സ്വരൂപ് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, രാമായണ മാസത്തിൽ രാമായണ പാരായണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാമായണ മാസത്തിൽ രാമായണ പാരായണം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ആചാര്യനെ കൊണ്ട് രാമായണം അങ്ങനെ ഒരു സെഗ്മെൻ്റ് വെക്കാനായിട്ട്. എത്രത്തോളം സാധ്യമാവും എന്നറിയില്ല, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധ്യമാവട്ടെ.
പിന്നെ എനിക്ക് രാമകഥകളുടെ അത്ര അറിവ് പോരാ, പറയാനും അത്രയൊന്നും അറിയില്ല. ഓടിച്ചൊന്ന് രാമായണം മൊത്തമായിട്ട് പറയാമെന്നല്ലാതെ എനിക്കറിയില്ല കേട്ടോ. എന്നോടാണ് ആ ചോദ്യമെങ്കിൽ എനിക്ക് അത്ര ഗഹനമായിട്ട് പറയാൻ അറിയില്ല. പിന്നെ അടുത്തതായിട്ട് പ്രസന്ന കുമാരി എന്നൊരു ഭക്തി വെച്ചിട്ടുണ്ട്, ഈവൻ ബാലട പായസം ഉണ്ടാവുന്നില്ല കേട്ടോ, ഉച്ചപൂജയ്ക്കാണ് ബാലട ഉണ്ടാവുക. ഈവനിങ് ബാലട പായസം ഷീട്ടാക്കാൻ നമുക്ക് പറ്റില്ല. അടുത്ത ചോദ്യം, മഹാദേവ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ക്ഷേത്രത്തിനകത്ത് ക്യാമറ ഫോണും സ്മാർട്ട് വാച്ചും ഒക്കെ പ്രവേശിപ്പിച്ചാൽ എന്താണ് പ്രശ്നം? സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇതൊന്നും അകത്തേക്ക് കയറ്റരുത് എന്ന് പറയുന്നത്. ഒരു മഹാക്ഷേത്രമാണ്, ഒരുപാട് അനവധി ആളുകൾ വരുന്നതാണ്, എല്ലാവരും ഭക്തിപൂർവം വരുന്നവരായിക്കോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്മാർട്ട് വാച്ചും ക്യാമറയും മൊബൈൽ ഫോണും ഒന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. എന്നാൽ ക്ഷേത്രത്തിനകത്ത് ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്, CCTV ക്യാമറ ഉണ്ട്. അതിന് പുറമെ ചോറൂണ്, അതുപോലെ തന്നെ വിശ്വരൂപം കേട്ടൽ തുടങ്ങിയ വഴിപാടുകൾക്ക് ദേവസ്വം ഫോട്ടോഗ്രാഫർ തന്നെ വന്നിട്ട് വേണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് മെയിൽ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കല്ല പ്രശ്നം, അത് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് പ്രശ്നം. എല്ലാവരും ഭക്തിപൂർവം വരുന്നവരായിക്കൊള്ളണമെന്നില്ല. ദുരുദ്ദേശപരമായ നീക്കങ്ങളുള്ള അനവധി ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ലോകമല്ലേ, നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു മുൻകരുതൽ സുരക്ഷാ നടപടി എന്ന നിലയിലാണ് ഈ ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണത് കേട്ടോ. അടുത്ത ചോദ്യം, പ്രീതി വിദ്യ എന്നൊരു ഭക്തൻ വെച്ചിട്ടുണ്ട്, ആൾ രൂപം നോക്കിയെടുക്കാൻ സമയം എടുക്കില്ലേ, അത്രയും സമയം നമ്മൾക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ സാധിക്കുമെന്ന്. എക്സാക്റ്റ് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ, അതായത് ഭഗവാന്റെ വിഗ്രഹം കാണാൻ പാകത്തിനല്ല ആൾരൂപം എടുത്തു വെക്കേണ്ടത്, കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വടക്ക് വശത്തായിട്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ വലതുവശത്തായിട്ട് മഞ്ചാടി ചെമ്പ് വശത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആൾരൂപം വഴിപാട് എടുത്തു വെക്കേണ്ടത് കേട്ടോ. ഈ ഒരു പറഞ്ഞ കാരണം കൊണ്ട് തന്നെ നേരെ ചുവട്ടിലുള്ള ഭണ്ഡാരത്തിൻ്റെ അവിടെ പറ്റില്ല. മാത്രമല്ല നേരെ ചുവട്ടിലുള്ള ഭണ്ഡാരത്തിൻ്റെ അവിടെ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന ഓരോ വഴിപാടുകൾ വഴിപാട് സാധനങ്ങൾ അവിടെ സമർപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ ആൾരൂപം കൂടി അവിടെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുൻവശത്ത് തന്നെയാണ് മഞ്ചാടി ചെമ്പിൻ്റെ തൊട്ടരികിലായിട്ടാണ് ആൾരൂപം വഴിപാട് എടുത്തു വയ്ക്കൽ. നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വന്നാളേ അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കിതൊന്നും നോക്കിയെടുത്ത് മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സാധിക്കാതെ വരുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നിങ്ങൾ വരുമ്പോൾ കൊടിമരത്തിൻ്റെ വലതുവശത്തായിട്ട് മഞ്ചാടി ചെമ്മിൻ്റെ അടുത്തായിട്ട് കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ സവിത പറഞ്ഞിരുന്നു അവിടെയാണ് ആൾരൂപം എന്നൊരു ഓർമ്മ വരില്ലേ? വരുന്നു തന്നെയാ കേട്ടോ ഞാൻ വിചാരിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയണേ കേട്ടോ, കേട്ട് ഓൾറെഡി അറിയുന്ന ആളുകൾക്ക് ബോറടിക്കണമെങ്കിൽ ക്ഷമിക്കണം. അടുത്ത ചോദ്യം, ചന്ദ്രമതി സുശീലൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സീനിയർ സിറ്റിസൺ ആണ്, അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തൃപ്പുകയുടെ പ്രസാദം വേഗം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തൃപ്പുകയുടെ പ്രസാദം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെയ്യാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, തിരി കൊണ്ട് നമ്മുടെ കയ്യിൽ ഉറ്റിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് അവിടെ അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സേവിക്കാനായിട്ട് സാധിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതൊന്നും നമുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റില്ല, കാരണം ഒരു ഡ്രോപ്പേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മുഖത്തേക്ക് കാണിച്ച ദീപത്തിൻ്റെ കൊടിവിളക്കിലുള്ള നെയ്യ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണത്. അപ്പോൾ സാധിക്കട്ടെ അമ്മയ്ക്കും ഇനി വരുന്ന സമയത്ത്. അടുത്ത ചോദ്യം, പിന്നെ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഞാൻ എവിടെയാണോ നിർത്തിയത് ആ വീഡിയോൻ്റെ താഴെ വന്ന കമൻസാണ്, അപ്പോൾ അത് ഞാൻ ഇന്നാണ് നോക്കണത്. എന്നെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വയ്യാതാവുക, ഹോസ്പിറ്റലൈസേഷൻ, അങ്ങനെ കുറേ തിരക്കുകൾ വന്ന കാരണം പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുന്നത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, വിട്ടു പോകുന്നുണ്ട്. ഒരുപാട് തിരക്കുള്ള ദിവസത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാനും ഇത്രയൊക്കെ പറയാനും സാധിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ടും മാത്രമാണ് എന്നാണ് വിശ്വസിക്കണേ. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഇതൊക്കെ ഇല്ലാതാക്കാൻ ഭഗവാന് സാധിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഗുരുവായൂരമ്പലത്തിനോട് അനുബന്ധിച്ച് നടന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നടപ്പന്തലിൻ്റെ സമർപ്പണം. അതിനൊന്നും എനിക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നിനും സാധിച്ചില്ല. ആ സമയത്തൊക്കെ മാറി നിൽക്കേണ്ടി വന്നു, മാറി നിൽക്കൂ എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും
ഒരിക്കലും എനിക്ക് നിങ്ങളോട് പറഞ്ഞ ഞാൻ തന്നെ വിശദമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ നടപ്പന്തലേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒന്ന് നോക്കി എന്നല്ലാതെ അവിടെ നിന്ന് വിശദമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരിക്കൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരണം എന്ന്, എനിക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിനൊക്കെ സാധിക്കട്ടെ. ആരോഗ്യം തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം, അത് ഭഗവാൻ തരട്ടെ. എല്ലാവർക്കും മനസ്സിനും സമാധാനം ഉണ്ടാവട്ടെ. എപ്പോഴല്ലേ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് അംഗീകാരത്തിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. നന്ദി.